കുട്ടി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥകൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇന്ന് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറിനുണ്ടായ ഒരു അനുഭവമാണ് പറയുവാൻ പോകുന്നത്. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇനി കഥയിലേക്ക്. ഇറ്റലിയിലെ ഒരു സിറ്റിയാണ് മിലാൻ. അവിടെയുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് പീറ്റർ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം പീറ്ററിൻ്റെ അടുത്ത സുഹൃത്ത് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കൂട്ടുകാരൻ്റെ വീട് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡ് മനോഹരമായൊരു സ്ഥലമാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് അവിടെയാണ്. അങ്ങനെ ഒരു ദിവസം സന്ധ്യയ്ക്ക് പീറ്റർ കൂട്ടുകാരൻ്റെ കൂടെ സ്വിറ്റ്സർലൻഡിലെത്തി. ഓറഞ്ച് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും നിറഞ്ഞ മനോഹരമായ സ്ഥലം. പീറ്റർ അവിടെ മുഴുവനും ചുറ്റി നടന്ന് കണ്ടു. അപ്പോഴേക്കും സമയം രാത്രിയായി. വിരുന്നുമേശയിൽ പീറ്ററിനെ കാത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം നിരന്നിരുന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പീറ്റർ ഉറങ്ങുവാൻ തയ്യാറായി. നല്ലൊരു മുറി തന്നെ അവർ പീറ്ററിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ മുറിയോട് തൊട്ടുചേർന്ന് മറ്റൊരു മുറി അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. പീറ്റർ ആ മുറിയുടെ ജനൽപ്പാളി പതിയെ തുറന്ന് അകത്തേക്ക് നോക്കി. മനോഹരമായ ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും ധാരാളം പുസ്തകങ്ങളും അവിടെ അയാൾ കണ്ടു. അദ്ദേഹം കൂട്ടുകാരനോടായി പറഞ്ഞു, എനിക്കുറങ്ങാൻ ഈ മുറി മതി. പീറ്റർ പറഞ്ഞ ആഗ്രഹം കേട്ട് കൂട്ടുകാരൻ്റെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞു. കൂട്ടുകാരൻ അയാളുടെ ഭാര്യയോട് പീറ്റർ പറഞ്ഞ ആവശ്യം അറിയിച്ചു. അവർ അത് കേട്ടപ്പോൾ തന്നെ എതിർത്തു. ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പീറ്റർ തന്നെ വിജയിച്ചു. പീറ്ററിനെ ഉറങ്ങുവാൻ അടച്ചിട്ടിരുന്ന ആ മുറി തന്നെ കിട്ടി. ആ മുറി മുഴുവനും ഒരു പ്രത്യേകതരം ഗന്ധം നിറഞ്ഞിരുന്നു. തറയിൽ ചുവന്ന നിറത്തിലുള്ള ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അരണ്ട വെളിച്ചമുള്ള ഒരു ബൾബ് കത്തിക്കിടപ്പുണ്ടായിരുന്നു. ചെറിയ ഒരു കട്ടിലും സൈഡിലായി ഒരു മേശയും. ചുവര് നിറയെ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രത്യേക മൂട് നിറഞ്ഞൊരു മുറിയാണ് അതെന്ന് അയാൾക്ക് തോന്നി. അവിടെ ഉണ്ടായിരുന്ന കട്ടിലിൽ കയറി പീറ്റർ ഉറങ്ങുവാൻ കിടന്നു. പതിയെ പതിയെ അയാൾ ഗാഢ നിദ്രയിലാണ്ടു. ആരോ ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടാണ് പീറ്റർ കണ്ണു തുറന്നത്. കാൽ ചുവട്ടിലായി ഒരു വൃദ്ധനിരിക്കുന്നു. ഒരു നിമിഷം പീറ്റർ നടുങ്ങിപ്പോയി. വൃദ്ധൻ അവിടെ തന്നെ ഇരിക്കുന്നു. ആരാണ് അയാൾ? ഒരു ചലനം പോലുമില്ലാതെ പീറ്റർ കിടക്കുന്ന ബെഡിൻ്റെ കാൽഭാഗത്തായിട്ടാണ് വൃദ്ധൻ്റെ ഇരിപ്പ്. രാത്രി പീറ്ററിന് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. കണ്ണു തുറക്കുമ്പോഴെല്ലാം വൃദ്ധൻ അവിടെ തന്നെ ഇരിക്കുന്നു. നേരം വെളുത്തപ്പോൾ ഈ അനുഭവത്തെക്കുറിച്ച് അയാൾ സുഹൃത്തിനോട് സംസാരിച്ചു. അയാൾ പറഞ്ഞത് കേട്ട് പീറ്റർ ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുൻപ് ആ മുറിയിൽ വെച്ച് മേഴ്സി കില്ലിങ്ങിലൂടെ ഒരു വൃദ്ധൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ വൃദ്ധനെയാണ് പീറ്റർ രാത്രി കണ്ടതെന്ന്. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.